മുക്കം നഗരത്തിൽ നഗരസഭ നടപ്പിലാക്കിയ രണ്ടാം ഘട്ട ഗതാഗത പരിഷ്കരണം ഒരാഴ്ച പിന്നിടുമ്പോഴും നിരത്തുകളിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു. നഗരത്തിലെ റോഡ് അരികുകളിൽ അനധികൃത പാർക്കിംഗും കച്ചവടവും വൺവേ തെറ്റിച്ചുള്ള ഗതാഗതവും തുടർക്കഥയായതോടെ ഗതാഗത കുരുക്ക് ഇപ്പോഴും രൂക്ഷമാണ്. വൺവേ പാലിക്കണമെന്നത് സംബന്ധിച്ചുള്ള സൂചനാ ബോർഡുകൾ റോഡ് അരികുകളിൽ സ്ഥാപിക്കുകയല്ലാതെ നഗരസഭാ അധികൃതരോ പോലീസോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. മുക്കം നഗരത്തിൽ നഗരസഭ നടപ്പിലാക്കിയ രണ്ടാം ഘട്ട ഗതാഗത പരിഷ്കരണം ഒരാഴ്ച പിന്നിടുമ്പോഴും നിരത്തുകളിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. നഗരത്തിലെ റോഡരികുകളിൽ അനധികൃത പാർക്കിംഗും കച്ചവടവും വൺവേ തെറ്റിച്ചുള്ള ഗതാഗതവും തുടർക്കഥയായതോടെ ഗതാഗത കുരുക്ക് ഇപ്പോഴും രൂക്ഷമാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസിൻ്റെ സഹകരണത്തോടെയാണ് ഫെബ്രുവരി 1-ാം തീയതി മുതൽ മുക്കത്ത് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത്. നഗരത്തിലെ ചില റോഡുകൾ വൺവേ ആക്കിയും വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചും ബസ് റൂട്ട് മാറ്റിയുമൊക്കെയായിരുന്നു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത്. മുക്കം ഓർഫനേജ് റോഡ്, PC ജംഗ്ഷൻ റോഡ്, അഭിലാഷ് ജംഗ്ഷൻ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വൺവേ ആക്കിയിരുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ഈ റോഡുകളിൽ വൺവേ ഗതാഗതം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ മിക്ക യാത്രക്കാരും ഇത് പരസ്യമായി ലംഘിക്കുകയാണ്. തീരെ വീതിയില്ലാത്തതും കടകൾ നിറഞ്ഞതുമായ ഈ റോഡുകളിൽ വൺവേ നിയമം ലംഘിച്ചു വാഹനങ്ങൾ കടന്നുപോകുന്നത് വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. വൺവേ പാലിക്കണമെന്നത് സംബന്ധിച്ച സൂചനാ ബോർഡുകൾ റോഡരികളിൽ സ്ഥാപിക്കുകയല്ലാതെ നഗരസഭാ അധികൃതരോ പോലീസോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഫെബ്രുവരി 1 മുതൽ 10 വരെ ട്രയൽ റൺ നടത്തുമെന്നായിരുന്നു നഗരസഭയുടെ വാദം. ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ ആവശ്യത്തിന് പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും രംഗത്തില്ലാത്തതാണ് വലിയ വെല്ലുവിളി. മുക്കം പോലീസ് സ്റ്റേഷനിലെ 2 ഹോംഗാർഡുകളുടെ നേതൃത്വത്തിലാണ് നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. മുക്കം പോലെ വലിയ നഗരത്തിൽ 2 പോലീസുകാരെ കൊണ്ട് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാരും പറയുന്നു. മുക്കം പോലീസ് സ്റ്റേഷനിൽ 5 പോലീസുകാരുടെ കുറവുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണത്തിന് നിയോഗിച്ചാൽ സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റും. ഗതാഗത പരിഷ്കരണം പരാജയപ്പെടുന്നതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുക്കും. 2 ദിവസത്തിനകം ആ തീരുമാനം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങും. 2017 സമാനമായ രീതിയിൽ നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നു. സന്നദ്ധ സംഘടനകളുടെയും പ്രദേശത്തെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയായിരുന്നു പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ അതിനും ഏറെ നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയ ശേഷം മുക്കം നഗരത്തിൽ ഗതാഗത കുരുക്ക് ഏറെക്കുറെ കുറഞ്ഞിരുന്നു. എന്നാൽ നടപ്പിലാക്കിയപ്പോൾ കാണിച്ച ഉത്സാഹം പിന്നീട് അങ്ങോട്ട് അധികൃതർക്ക് ഇല്ലാതായതോടെ നിയമലംഘനം തുടർക്കഥയാവുകയായിരുന്നു. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് അനധികൃത പാർക്കിംഗിൻ്റെ പ്രധാന കാരണം. ഫെബ്രുവരി 10 വരെ ട്രയൽ റൺ അടിസ്ഥാനത്തിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത്. 10-ന് ശേഷം നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ മുക്കം.